ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസ് ഓണം സീസൺ 2. ഓഫീസിലായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലായാലും അങ്ങനെ തന്നെയായിരിക്കും. തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പ് ആര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും. ആഭ്യന്തര വകുപ്പിനെതിരെ, അതിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ഒപ്പം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്, അതൊരു ഭരണപക്ഷ MLA ഉയർത്തിയ ആരോപണം. എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു മറുപടി വരാത്തത്? അല്ല, അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പൊതുവേ പറയുകയും ചെയ്തു, പിന്നെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും അയാളെ ആ ചുമതലയിൽ നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത്. അല്ല, ഇതിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം, കേരളത്തിലെ പോലീസ് സംവിധാനം ആകെ മോശമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്കും പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിൽ പലരും ചൂരൽമല ദുരന്തത്തിനുണ്ടായവരാണ്. എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് അതിൽ ആക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. മുമ്പ് ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. 2016 മുമ്പ് വർഗീയ കലാപങ്ങൾക്ക് കക്ഷി ചേരുന്നവരായിരുന്നു കേരളത്തിലെ പോലീസ്. അതുപോലെ തന്നെ പല പ്രവർത്തികളുടെയും ഇടനിലക്കാരായി പോലീസ് പ്രവർത്തിച്ചിരുന്നു. 2016 LDF സർക്കാർ വന്നതിന് ശേഷം LDF നയം നടപ്പിലാക്കി ജനകീയ പോലീസ് സംവിധാനം കൊണ്ടുവരുന്ന നിലപാടുണ്ടായി. ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. പല ഘട്ടങ്ങളിലും പൊതു അംഗീകാരം കേരള പോലീസിനുണ്ടായിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിൽ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകും. പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടതുപക്ഷ സർക്കാരാണ്, തെറ്റാര് ചെയ്താലും ആ തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യില്ല, ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല. തെറ്റിനോട് ഒരു തരത്തിലുമുള്ള സംരക്ഷണം നൽകുന്ന സർക്കാരല്ല LDF സർക്കാർ. തെറ്റിനെ ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തി ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന മുന്നണിയാണ് LDF. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഒരു ആളിനെതിരെയാണ് ഒരു ഭരണപക്ഷ MLA ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്, കൊടും ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എന്താണ് അതിനകത്ത് പ്രതികരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ പഴയ പോലീസിന്റെ അവസ്ഥയും. ഞാൻ എന്നാ പിന്നെ നിങ്ങൾ മാത്രം, ഞാനത് പറയട്ടെ. അല്ല, പഴയ UDF ഭരണകാലത്തുള്ള പോലീസിന്റെ അവസ്ഥയും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം മാറുന്നതിൽ പോലീസ് സേന വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ദുരന്തങ്ങളിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും പോലീസിനെ സമീപിക്കാൻ പറ്റുന്ന നിലപാടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പ് ആര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായാലും അങ്ങനെ തന്നെയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.